നമസ്കാരം, ഹാച്ചിക്കോ ആനിമൽ റെസ്ക്യൂയിലേക്ക് ഏർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ കോഴിക്കോട് ജില്ലയിലെ പാലായിലാണ്. ഇവിടെ ഒരു അമ്മ ഡോഗിന്റെ തലയിൽ ഡപ്പ് കുടുങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. എന്നെ വിളിച്ചത് ഇൻഫോമറായ രാഹുൽ ഏട്ടനാണ്. ഏട്ടാ, ഏകദേശം എത്ര ദിവസമായി? ഏകദേശം ഞാൻ പറഞ്ഞിട്ട് ഒരു 7 ദിവസമായി. പക്ഷെ ഒരു 10 ദിവസത്തിന് മേലെയായിട്ട് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുണ്ട്, ഒരു അഞ്ചാറ് കുട്ടികളുണ്ട്. പാലൊക്കെ എപ്പോഴും പാല അടുത്ത വീട്ടിലുള്ള ആൾക്കാരാണ് കൊടുക്കുന്നത്. അമ്മ പാല് കിട്ടുന്നുണ്ടോ? അമ്മ പാല് കിട്ടുന്നുണ്ട്, പോയി കിടക്കുന്നുണ്ട്. പാല് കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും വേണ്ടില്ല, അമ്മേന്റെ കാര്യം അമ്മ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മാതൃത്വത്തിൽ തന്നെ പാലാണോ ഇനി ചോരാണോ എന്താണ് കൊടുക്കാറ്? എന്തായാലും എത്രയും പെട്ടെന്ന് അതിനെ ഞങ്ങൾ അതിനെ പിടിക്കുകയും അതുപോലെ തന്നെ ഡപ്പ ഒരു റിലീസാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. രാഹുലേട്ടൻ വിളിച്ച പാലായിലെ ഡോഗിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങൾ ആളെ കണ്ടെത്തുന്നത്. എന്തായാലും വേണ്ടില്ല, അമ്മ ഡോഗാണ്. കുറച്ച് അഗ്രസീവ് അല്ല, ഒരു പേടിൻ്റെ ഒരു വെപ്രാളം കാര്യങ്ങളൊക്കെ ആണ്. എന്തായാലും വേണ്ടില്ല, ആളെ ഞങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡപ്പാണ് ആ ഡോഗിൻ്റെ കഴുത്ത് കുടുങ്ങിയത്. സാധാരണ ഇത്തരത്തിലുള്ള ഡപ്പുകളും മിഠായിൻ്റെ ഡപ്പുകൾ, അല്ലെങ്കിൽ അച്ചാറിൻ്റെ പിന്നുകൾ, അതുപോലെ തന്നെ മിനറൽ വാട്ടറിൻ്റെ ക്യാനുകൾ, ഇതൊക്കെയാണ് സാധാരണ കുടുങ്ങുന്നത്. ഇത് കുടുങ്ങാൻ മെയിൻ കാരണം ഇപ്പോൾ മഴക്കാലമാണ് ഓൾറെഡി, എങ്കിലും ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം പല സ്ഥലങ്ങളിൽ കെട്ടിക്കിടിച്ച് അല്ലാത്ത വെള്ളങ്ങളൊക്കെ അവർ കുടിക്കാനുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ഡപ്പേൻ്റെ അകത്ത് നിങ്ങൾ നമ്മളെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള നിങ്ങൾ കളയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിനകത്ത് ഇടുന്നതിൽ ബേസ് ചെയ്തിട്ടാണ് ഇവർ വന്ന് ഇത് കഴിക്കുന്നത്. ഇവർ തല കൊണ്ട് കയറും, പക്ഷേ തിരിച്ച് വെക്കാനൊക്കെ ചെവി കയറി കഴിഞ്ഞ ഒരു കാരണവശാലും ഇവർ വേറൊരാളെ ഹെൽപ്പ് ഇല്ലാത്ത ഒരു കാരണവശാലും കൂടെ എടുക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഡപ്പുകൾ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ അടുപ്പോട് കൂടി നിങ്ങളത് നല്ല സ്ഥലങ്ങളിലേക്ക് മാറ്റുക. അതുപോലെ തരത്തിലുള്ള ഡപ്പകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ നമ്മൾ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ കട്ട് ചെയ്ത് ചെടികളോ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഡപ്പ കാരണങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും ഇടരുത്. ഇത്തരത്തിലുള്ള മിണ്ടാ പ്രാണികൾ ബുദ്ധിമുട്ടാണ്. ഒരു അമ്മ ഡോഗാണ്, 10-15 ദിവസത്തോളമായി തോന്നുന്നുണ്ട്. ആ അമ്മ ഒരു വെള്ളമോ ഭക്ഷണമൊന്നും കിട്ടാതെ സ്വന്തം മക്കൾക്ക് പാല് കിട്ടുന്നുണ്ട്. അത് പാലാണോ എന്താണോ അറിയില്ല. എന്തായാലും വേണ്ടില്ല, അതിൻ്റെ കാര്യം അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളരെ ദയനീയമാണ് അത്. ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ കാണുമ്പോൾ അറിയുമ്പോഴും, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഫ്രീ അഡോപ്ഷനായിട്ട് കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്. ഏത് ജില്ലയിലും എവിടെ നിന്നും നമ്മൾ വിളിക്കാം. എല്ലാ ജില്ലകളിലും ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, ഓരോരുത്തരെ കൊണ്ടേ കളയുന്നത്. അതുപോലെ തന്നെ പിന്നെ അമ്മ മരിച്ചു പോയത് തുടങ്ങിയായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ആരെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിളിക്കാൻ മറക്കണ്ട. എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിന് എന്നെ വിളിച്ചത് രാഹുലേട്ടനാണ്. രാഹുലേട്ടൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. മൂപ്പരെ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ ഒന്ന് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റിയത്. എന്തായാലും രാഹുലേട്ടനോട്
അപ്പോൾ തന്നെ വേറൊരു കാര്യത്തിലുണ്ടെങ്കിൽ പേര് അറിയത്തില്ല. ഹരീഷ് പണി ആശാരി പണിയാണ്. പണിയുടെ ഇടയിൽ കൂടിയാണ് മുമ്പ് വന്ന് അതിന് കാര്യങ്ങൾ ചെയ്തത്. സാറിപ്പാണ് കൈ ഇടയിൽ കൂടിയാണ് മുമ്പ് വന്ന് കയ്യിൽ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പം രാവിലെട്ടനും അനീശ്വരനും പിന്നെ ആ വീടിൻ്റെ അടുത്ത് എൻ്റെ റിസേർച്ച് എടുക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിലും അവരൊക്കെ സാധാരണ ഉള്ളതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരോടും അതൊന്നും രാവിലെ പ്രത്യേകം നന്ദി തന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ പങ്കെടുക്കുന്നത്.